നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കണ്ണുകൾ കണ്ടു കാണും. അമരം വീട്, മീൻകാരൻ, വള്ളം എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. ഇത് മറ്റൊന്നുമല്ല, മലയാള സിനിമയുടെ അനുഗ്രഹീത കലാകാരൻ ബാബു തിരുവല്ല സാറിൻ്റെ വീടാണിത്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സിനിമകൾ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങു വട്ടം, അമരം, സബിധം എന്നൊക്കെ പോലുള്ള മനോഹരമായ സിനിമകൾ തന്ന ആളാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ചെറിയ അഭിമുഖത്തിനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമരത്തിൻ്റെ ഓർമ്മയാണല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഈ അമരം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ചിത്രങ്ങളിൽ എനിക്ക് കുറേ വർക്ക് ചെയ്യുകയും നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുകയും ശരിക്കും ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു 12 കിലോ കുറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുന്നത് അതൊരു പെയിൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ നിങ്ങൾക്കിട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായല്ലോ. ആ റിസൾട്ട് ഉണ്ടായി. മലയാള സിനിമയിൽ ഒരു 10 സിനിമ എടുത്ത് മാറ്റി വെച്ചാൽ അതിൽ ബാബുചേട്ടൻ്റെ അത് ബാബുചേട്ടൻ നിർമ്മാണമല്ലായിരുന്നു? അതെ, ഞാൻ നിർമ്മിച്ച ഫസ്റ്റ് പടം നമ്മുടെ മിന്നാമിനുങ്ങിൻ്റെ തുറങ്ങോട്ടോ? അതെ അതെ, മിന്നാമിനുങ്ങിൻ്റെ തുറങ്ങോട്ടോ. ചേട്ടാ, ഞാൻ ചോദിച്ചോ, ചേട്ടനൊരു ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് ചേട്ടൻ്റെ അല്ലേ? അതെ. അപ്പോൾ ഈ സിനിമയിലേക്ക് 1987 സിനിമയിലേക്ക് വരുന്നത്? അതെ. എന്താണ് സിനിമ മനസ്സിൽ സിനിമയായിരുന്നു ചെറുപ്പം തൊട്ട്? അത് പറഞ്ഞാൽ പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പണ്ട് ആലപ്പി അഷ്ടഫം മിമിക്രിയൊക്കെ കാണിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളൊക്കെ ജൂണിയേഴ്സാണ്, മിമിക്രിക്കൊക്കെ പോയിട്ടുണ്ട് നമ്മൾ. പിന്നെ മത്സരങ്ങൾക്ക് മോണോ ആക്ട് അന്നത്തെ കലാപരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇതുകൊണ്ട് നമുക്ക് താല്പര്യമായിരുന്നു അത് കലയുമായിട്ട്. അതിങ്ങനെ മനസ്സിൽ കടന്നു. അത് പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞില്ലേ, ഈ ഫാദറൊക്കെ കുറച്ച് ഓർത്തഡോക്സ് ആയതുകൊണ്ട് അപ്പോൾ അതിനകത്തൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ബോംബെയിലാണ് ഹയർ സ്റ്റഡീസിന് പോയത്. അവിടെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ സിനിമാ മോഹം ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒന്നിനെ സിനിമയ്ക്ക് ഒന്നെങ്കിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കണം, ആരുടെ അസിസ്റ്റൻസായിട്ട് പോകണം. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ എടുക്കാം. അപ്പം ഞാൻ അപ്പം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ജോൺ പോള്, പിന്നെ എഴുത്തുകാരുടെ ലിസ്റ്റിലൊക്കെ ജോൺ പോളൊക്കെ ഉണ്ട്. ഈ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ പിന്നെ ഭരതേട്ടന്, പത്മരാജൻ സാറ്, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, മോഹൻ, കെ ജി ജോർജ്, ഇതൊക്കെ എൻ്റെ ഇൻട്രസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് ഈ ആദ്യ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം അത് ഭരതേട്ടനെ വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, മനസ്സിലായില്ലേ? അപ്പം കാരണം വെച്ചാൽ എൻ്റെ താല്പര്യമുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്, മനസ്സിലായില്ലേ? ഈ ഡയറക്ടേഴ്സൊക്കെയാണ്. മിന്നാമിനുങ്ങിനെ നിറങ്ങോട്ടും ഭരതേട്ടനാണ്, അമരവും ഭരതേട്ടനാണ് ഇതേ, മനസ്സിലായില്ലേ? പക്ഷെ അത് രണ്ടും എന്താ പറയുക, സൂപ്പർ സിനിമകളാണല്ലോ അത്. നമുക്കൊരിക്കലും അതെ, തീർച്ചയായിട്ടും നല്ല സിനിമകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു പാഷനാണ്. ശരിക്കും ഒരു ബിസിനസ്സിലുപരി അതൊരു അതുകൊണ്ട് ഒരു ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്ക് പണ്ടില്ലായിരുന്നു. പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല. ബാബുചേട്ടനെ കുറിച്ച് പൊതുവേ നാട്ടിൽ എഴുതുന്നുണ്ട്, ബാബുചേട്ടൻ ഒരു സിനിമ എടുത്താൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ അവാർഡും കൊണ്ടേ വരുള്ളൂ. അതങ്ങ് സംഭവിച്ചു പോകുന്നത്, അത് അതിപ്പം നമ്മൾ ഇത് കിട്ടണമെന്നും പറഞ്ഞ് ചെയ്യുന്നൊന്നുമല്ല. സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കഴിവതും ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? നടക്കുന്ന കാര്യങ്ങൾ, സാധാരണ മനുഷ്യൻ്റെ ഇടയിൽ ജീവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ചേട്ടാ, നിർമ്മാണ രംഗത്ത് ചേട്ടന് പിന്നെ മിന്നാമിനുങ്ങിൻ്റെ തുറങ്ങോട്ട്, അമരം, സവിധം അല്ലേ, സവിധം, സമാഗമം, കണ്ണകി, ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന പടം തനിയല്ലേ? തനിയെ. അതും നിരവധി അവാർഡുകൾ വാങ്ങിയൊരു തനിയക്ക് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പനോരമ സെലക്ട് ചെയ്തു, പിന്നെ ഫിലിം ഫെയർ, അത് എനിക്കൊരു 10-20 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്.
ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ ഞാനായിരുന്നു വർഷത്തെ. ചേട്ടാ, ചേട്ടൻ 87 തുടങ്ങി, ഇപ്പം 2022 ലാസ്റ്റായി അല്ലേ. മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അന്നത്തെ നിന്ന് വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ സിനിമകൾ ചെയ്യുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുമായിരുന്നു. ഭരതനാട്യം ചെയ്യുമ്പോൾ അന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പറയാനുള്ളത് ഇപ്പം പിള്ളേരുണ്ടല്ലോ, അവർ ചെയ്യുന്നുണ്ടല്ലോ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ പലതും. നമ്മുടെ പല്ലിശ്ശേരിയുടെ മകൻ ജോസ് പല്ലിശ്ശേരി പിന്നെ നല്ല സിനിമകളാണ്. ഞാൻ അവിടെ ജൂറിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു പിള്ളേർ സെറ്റ് നന്നായിട്ട് ഇതിനെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ വിചാരിക്കും നമ്മുടെ കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ല സിനിമകളുണ്ടായിരുന്നു, നല്ല പാട്ടുകളുണ്ടായിരുന്നു. നമ്മൾ ധരിക്കുമ്പോൾ അവർ ധരിക്കുന്ന അവരുടെ കാലത്ത് കൊണ്ടേന്നുള്ള പാട്ടുകൾ നമ്മുടെ തന്നെയാണ് അല്ലേ. നമ്മുടെ പ്രായത്തിനെ വെച്ച് നോക്കുമ്പോൾ പ്രായം മാത്രമല്ല, പാട്ടുകൾ നല്ല രസമായിരുന്നു. എൻ്റെ പടത്തിൽ തന്നെ എത്രയോ സൂപ്പർ പാട്ടുകൾ ഉണ്ടുണ്ട്. പാട്ട് ഈ നമ്മുടെ ചിത്രയ്ക്ക് കവാടി ഇട്ടില്ലേ, എന്നിട്ട് നമ്മുടെ മൗനസരോവരം സവ്യത്തിലെ പാട്ടാണ്. അങ്ങനെ എല്ലാ മിന്നാമനുങ്ങിൻ്റെയും അമരത്തിലും സമാഗമത്തിലൊക്കെ എല്ലാം ഉണ്ട്. വാഴ്ത്തിടുന്നു എന്നുള്ള പാട്ടൊക്കെ അല്ലേ, ജാനകി പാടി പാട്ടൊക്കെ അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, പുതിയ പടത്തിൻ്റെ വർക്കിലാണല്ലോ ഇപ്പം. അതെ, മനസ്സ് അല്ലേ. മനസ്സ് അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു തോന്നുന്നു അല്ലേ. എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനിയിപ്പം നമുക്ക് മിക്സിംഗ് ആണ് അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്നത്. മിക്സിംഗ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 15th ആകുമ്പോൾ, ഡിസംബർ 15th ആകുമ്പോഴത്തേന് സെൻസർ ചെയ്യാൻ പറ്റും. മനസ്സിൻ്റെ തീമൊക്കെ ചേട്ടൻ പുറത്ത് വിട്ടിട്ടുണ്ട്? അതിൻ്റെ ഒരു ഞാനത് കാര്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാനൊരു സറോഗേറ്റഡ് മദറാണ് സംഭവം. അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ പറയുമ്പോളേ ഈ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്നത് ഈ മതപരമായ പ്രോബ്ലംസ് ആണല്ലോ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു വിഷയം. അപ്പം എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അതിനകത്തുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ തന്നെയാണല്ലോ യോഗ, പിന്നെ അതുപോലെ തന്നെ ശ്വസനക്രിയകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം കിട്ടുന്നൊരു പരിപാടിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ അമ്മയും മോളും നമ്മൾ റിലേഷൻഷിപ്പാണ് കഥ ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ പുറകെ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇപ്പം ചേട്ടൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഇന്നിപ്പം സിനിമാ രംഗത്ത് പോലും ജാതിയും മതവും വളരെ പിന്നെ ഇപ്പം മറവിക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നടൻ്റെ പടം ഇറങ്ങിയാൽ പറഞ്ഞാൽ അത് ഇന്ന കാറ്റഗറി പെട്ടാണെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റവരാണെങ്കിൽ അതിനെ ഇടിച്ചു താഴ്ത്തുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രവണത എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ പണ്ടത്തെ നമുക്ക് അവാർഡിട്ട് സിനിമ ഉണ്ടല്ലോ മറ്റേ ചെമ്മീൻ അല്ല, അതിന് മുമ്പ് നമ്മുടെ കൊട്ടാര ബിജയാനിക്ക് അവാർഡ് ഇട്ട സിനിമ. ബിജയാനിക്ക് അവാർഡ് ഇട്ട് നമ്മളിതല്ലേ നിർമാല്യം. നിർമാല്യം നിർമാല്യത്തിൻ്റെ സബ്ജക്ട് അറിയാം എന്താന്നുള്ളത്. ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഈ അദ്ദേഹം ഈ ദൈവത്തെ തള്ളുന്നൊരു സാധനമാണ്. ദൈവത്തെ വിളിച്ചപ്പാട് കാരണം അദ്ദേഹത്തിന് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് അത്, മനസ്സിലായില്ലേ. അതിന് അവന്ന് അവാർഡ് കിട്ടിയത് ഇന്നായിരുന്നെങ്കിലും അത് ഇന്ന് നമുക്ക് കല്ലറിഞ്ഞു. അപ്പം മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകും തോറും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വളരെ റിജിഡായിട്ട് വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതല്ല ആവശ്യം, നമുക്ക് ബോധമല്ല. നമുക്ക് കലാകാരന്മാരുടെ ഇടയ്ക്ക് അങ്ങനത്തുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു വളരെ കുറവാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഞങ്ങൾ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പേര് കൊണ്ടുവന്നതുകൊണ്ട് ഇത് ആരാ എന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ ബാബു ആണെന്നറിയാം, അത് ഞാൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നറിയില്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അങ്ങനെയല്ലല്ലോ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നു, സ്നേഹിക്കുന്നു ഒക്കെ. മനുഷ്യൻ, വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, വി ആർ ദി ടെമ്പററി വിസിറ്റേഴ്സ് ഓഫ് ദിസ് പ്ലാനറ്റ് അല്ലേ. തീർച്ചയായും തീർച്ചയായും കുറച്ച് കാലം ഇവിടെ വന്ന് കഴിഞ്ഞു പോകുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ. നമ്മുടെ ഈ ആനിമൽസ് പോലും തന്നെ നമ്മൾ ഒരു ആനിമൽ. ചേട്ടനെ ഈ പറഞ്ഞതൊക്കെ മനുഷ്യനൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ല. ഞാൻ എൻ്റെ സിനിമയിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട്, ഇവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ സുഖം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ്, അല്ല വേറെ പുറത്തുനിന്ന് ഒരാളൊന്നും ഇല്ല. തീർച്ചയായും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയാറുണ്ട്, കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറഞ്ഞാലും മേൽവിലാസങ്ങൾ വ്യത്യാസമാണെങ്കിലും ഇതൊക്കെ പറയുന്ന മാറ്റർ ഒന്ന് തന്നെയാണ്, മനസ്സിലായില്ലേ. എല്ലാ മതങ്ങളും പറയുന്ന മാറ്റർ ഒന്നാ, അതൊരു മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ മനുഷ്യനെ ഗ്രൂപ്പ് തിരിപ്പിച്ച് ഗ്രൂപ്പ് തിരിപ്പിച്ച് എൻ്റെ ദൈവം ഏറ്റവും വലിയ പുള്ളിയാണ്, എൻ്റെ ദൈവത്തിന് ശക്തിയില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, കൊല്ലുക, പരസ്പരം മരിക്കുക.
ഞാൻ എപ്പോഴും പറയാറ് ഇത് യേശു ക്രിസ്തുവൊക്കെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതിൽ കൂടുതൽ ഒരു ഒരു സാധനം ഇട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് എല്ലാ മതങ്ങളും എടുത്ത് നോക്ക്, എല്ലാ മതത്തിലും പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. ഞങ്ങളെ ഏതാ പറയാം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായി, അങ്ങനെ വിളിക്കാൻ ആരുണ്ടെന്ന് ഈ ലോകത്ത്? അല്ല അങ്ങനെ ഒരു അല്ല ഇത് ഇതൊക്കെ ഒരു ഈ മതം എന്ന് പറഞ്ഞാലാണ്, മതം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പിന്നെ ആത്മീയത, മനസ്സിലായി? അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ അത് ഒന്ന് മാത്രം കട്ടായി പോയി, ആത്മീയത, ആചാരം, അനുഷ്ഠാനങ്ങൾ മാത്രമായിട്ട് ഇത് ഒതുങ്ങി. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ല ചേട്ടൻ്റെ സിനിമകളിലൂടെയൊക്കെ അത്തരത്തിലുള്ള മെസ്സേജ് ഇപ്പം തന്നെ മനസ്സ് തന്നെ ചേട്ടൻ അതൊരു ഓ ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും മനുഷ്യനോട്? അതാണല്ലോ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് പണം ഉണ്ടാക്കാന്ന് മാത്രമുള്ളതല്ല, നമുക്ക് ജീവിക്കണം, അത് വേറെ വിഷയം. പക്ഷേ ആ നമുക്ക് പറയാൻ പറ്റുന്ന മെസ്സേജസൊക്കെ ചേട്ടൻ്റെ ഒരു പടവും അങ്ങനെ ഒരു സാമ്പത്തിക ചെയ്തതാണെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാം അടിപൊളി മെസ്സേജ് സിനിമകളാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഓ ഇപ്പം തനിച്ചെല്ലാം ഇപ്പം നമുക്ക് രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ കിട്ടുന്ന സാധനം അമ്പലപ്പുഴ നടന്നൊരു സംഭവം. ആ സിറ്റീസ് അവർ ഒരു മുസ്ലിം നമ്മുടെ റസിയ എന്ന് പറഞ്ഞ അങ്ങനെ കൽപ്പന ചെയ്ത് റസിയെ റെയിൽവേ ട്രാക്കിൽ മരിക്കാനായിട്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, വയസ്സായ ഒരു 10-50 വയസ്സുള്ള വിളിച്ചു പിടിച്ചു കൊണ്ടുപോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ച ഒരവസ്ഥ. അത് ഞാൻ പത്രത്തിൽ കണ്ട ആ ന്യൂസ്. അങ്ങനെയാണ് ഞാനത് സിനിമയാക്കിയത്. അത് രണ്ട് സമുദായങ്ങൾ, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നാട്ടുകാർക്കാണ് പ്രശ്നം മൊത്തം. ഞാനത് ശരിക്കും അത് വാച്ച് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള സംഭവം. ആ അന്ന് ആ പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഇവർക്ക് ഈ നമ്മുടെ നടി കൽപ്പന ഫിനാൻഷ്യലി സഹായിക്കുന്നുണ്ടെന്ന്, മന്ത്രി അവർക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൽപ്പനയെ കോൺടാക്ട് ചെയ്യുന്നതും ഞാൻ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നതും കൽപ്പനയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതും. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് കഴിവതും ഇങ്ങനെയുള്ള മെസ്സേജസ് പറയണമെന്ന് എൻ്റെ ആഗ്രഹം. ചേട്ടാ ഇപ്പം ഒരു വാർത്ത കേട്ടല്ലോ, ചേട്ടൻ പുതിയ മനസ്സിലെ പുതിയ സംഗീത സംവിധാനമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഓ എന്താ വെച്ചാൽ അശോകൻ നമ്മുടെ സ്വന്തം ആളാണെന്നറിയാമല്ലോ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു പാട്ട് പ്ലാൻ ട്യൂൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അത് തമ്പിച്ചേട്ടനോട് ശ്രീമാനൻ തമ്പി സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന്. അത് നടന്നില്ല. അതായത് രണ്ടാമതും പുള്ളി ഒന്ന് ശ്രമിച്ചു അടുത്ത പടം, അതും നടന്നില്ല. അപ്പം ആ ദുഃഖം എന്നോട് പങ്കിട്ടു, ഇങ്ങനൊരു സംഭവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പടത്തിനകത്ത് അപ്പം ഞാൻ എൻ്റെ പടത്തിനകത്ത് അഭിനയിക്കാൻ പുള്ളി ഉണ്ടാവല്ലോ. വിളിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട് ബാബു ഒന്ന്, ഞാൻ പറഞ്ഞു പാട്ടിനെ പറ്റി ആലോചിച്ചു ഒന്ന്, ഒരു 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 വേണം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു ഓക്കെ ഡു ഇറ്റ്, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അശോകനെ ചെയ്യുന്നത്. സംഗീത സംവിധാനം ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ റീറെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ അശോകനുമായിട്ട് കഴിഞ്ഞ ദിവസം ചേട്ടൻ സെറ്റ് ഞങ്ങൾ വന്നിരുന്നു, അതോ സംസാരിച്ചും പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊരു സംഗീത സംവിധാനമാണ്. അപ്പോൾ പറഞ്ഞു ഈ ഇഷാൻ്റെവാണ് മറ്റേ റീറെക്കോർഡിങ്ങും മ്യൂസിക് ഒക്കെ ചെയ്യുന്നത്. ആ ഇഷാനും ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് പാട്ടാണ് മൊത്തം അല്ലേ? ആ രണ്ട് പാട്ടെന്ന് പറഞ്ഞാൽ ഒരു റീറെക്കോർഡിങ് അത് മറ്റേ അത് പാട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. അപ്പം ബാബുചേട്ടാ ഈ ഇപ്പം ബാബുചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് മലയാള സിനിമയിൽ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ചെയ്തിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ്. വളരെ വലുതെന്ന് വെച്ചാൽ വളരെ 87 തൊട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എടുത്തിരിക്കുന്ന പടങ്ങൾ നോക്കി എല്ലാം വേണം. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് ഇതുപോലുള്ള മനോഹരമായ സിനിമകൾ ഇനിയും മലയാളികൾക്ക് നൽകണം. അതിനുവേണ്ടി ഉള്ള ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിന് ആയുസ് ആരോഗ്യം തരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഒരു നിമിത്തമാണ്, ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് അല്ലിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ആവുന്നു അങ്ങനെ ചെയ്യുന്നു അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അത് 100% നന്മ മനസ്സിലാച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു, വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് അതായിരിക്കും. ദാറ്റ്സ് ഓൾ. അല്ലാതെ തന്നെ കൺസെപ്റ്റുകളൊക്കെ വളരെ വലുതായിരുന്നു. അങ്ങനെ മനുഷ്യൻ അങ്ങനെയൊക്കെ ആയി മാറട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും അനുഗ്രഹിക്കട്ടെ, ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ ഉണ്ടാകണം. എനിക്ക് ആരോഗ്യവും ആയുസ് ഒക്കെ ഈശ്വരൻ തന്നാലും തരും, തീർച്ചയായിട്ടും തരും. നല്ലൊരു മനസ്സാണ് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.